ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വീറ്റ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരു പോകാൻ ഇഷ്ടപ്പെടുന്നൊരു വിഭവം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല സോസി ആയിട്ടുള്ളൊരു സ്നാക്കോ അല്ലെങ്കിൽ നമുക്കല്ലാത്ത തന്നെ ഫുഡ് നല്ലോണം വയറ് നിറയുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ അത് പൊട്ടറ്റോ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആട്ടോ, കിടുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പൊട്ടറ്റോ ആണ് എടുത്തത്. ഒരു 4 പൊട്ടറ്റോ എടുത്തിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക. ഒന്ന് മുറിച്ചിട്ടിട്ടോ അല്ലെങ്കിൽ മുഴുവൻ തോൾക്കെ വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ തൊലി കളിഞ്ഞ് ഒന്ന് മുറിച്ചിട്ടിട്ട് വെള്ളം വെച്ചിട്ട് ഇതാ വേവിച്ചെടുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. 2 വിസിലടിയുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവും. അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഇതാ റെഡി ആയിട്ടുണ്ട്. അത് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. വെള്ളം തീരെ ഉണ്ടാവരുത്, അതിൽ വെള്ളം മുഴുവനും പോക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതാ അങ്ങനെ പോക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഉടച്ചെടുക്കുന്ന എന്തെങ്കിലും സാധനം വെച്ചിട്ടോ ഉടച്ചെടുക്കുക കേട്ടോ. ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി കേട്ടോ. കുട്ടികൾക്ക് പോലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പെപ്പറാണ് ഇട്ടത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കുക. എനിക്ക് നല്ലൊരു ആവശ്യമുള്ളതൊക്കെ 1 ടീസ്പൂൺ ഇട്ട് അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മതി കേട്ടോ. ആ പെപ്പറിൻ്റെ ആ ടേസ്റ്റ് കൂടി വരുമ്പോൾ പൊട്ടറ്റോക്ക് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ പൊട്ടറ്റോ ഇതൊരു മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് മൈദപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. മൈദപ്പൊടി 2 ടേബിൾ സ്പൂണും കോൺഫ്ലവർ 1 ടേബിൾ സ്പൂണും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പത്തിരിപ്പൊടി, നമ്മളെ സാധാ പത്തിരിപ്പൊടി 1 ടേബിൾ സ്പൂണിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മളിങ്ങനെ കുഴച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ ഉരുളയാക്കാൻ കിട്ടണം. ഇങ്ങനെ നന്നായിട്ടിത് ടൈറ്റായി കിട്ടണം. എന്നാലേ നമുക്കിത് ആവിയിൽ നമുക്കിത് വേവിച്ചെടുക്കാനുള്ള, ആവിയിലല്ല വെള്ളത്തിൽ വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അത് അങ്ങനെ ഉരുളയായി കിട്ടണം. ഈ രീതിയിൽ ഉണ്ടാവണം നമ്മൾ ആ മാവ് കുഴച്ചെടുക്കുമ്പോൾ. നമ്മളെ പൊട്ടറ്റവും മൈദയെല്ലാം വെച്ചിട്ട് നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടി കേട്ടോ. മൈദപ്പൊടിയും കുറച്ച് കോൺഫ്ലവർ ഇട്ടേക്ക്, കുറച്ച് പത്തിരിപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും, 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ടത്. എന്നിട്ട് ഉരുളയാക്കിയിട്ട് ഇതാ ഞാനിപ്പോൾ ഡിസൈന് വേണ്ടിയിട്ട്, ഡിസൈനൊന്നും ആക്കേണ്ട ആവശ്യമില്ല, വെറും ഉരുളയാക്കിയിട്ട് ഇട്ടാലും മതി. ഇതിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളെ ബോട്ടിൽ എടുക്കുക. ബോട്ടിലിൻ്റെ പിന്നെ മൂടി മാറ്റിയിട്ട് അതിൽ വെച്ചിട്ട് ഒരു ഡിസൈൻ കണ്ടോ, അങ്ങനെ ഉരുട്ടിയിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ മഷ്റൂമിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ ഇത് കിട്ടും. അപ്പോൾ ഞാനിത് വേവിച്ചെടുത്തപ്പോൾക്ക് എൻ്റെ ഷേപ്പൊക്കെ പോയിക്കുന്ന, അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. ഇത് നമ്മളിങ്ങനെ ശരിക്ക് കറക്റ്റായിട്ട് വെള്ളം തിളച്ചിട്ടേ ഇട്ട് കൊടുക്കാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഷേപ്പ് കിട്ടും. ഇപ്പോൾ ഈ മഷ്റൂമിൻ്റെ മോഡലായിട്ടൊരു ഷേപ്പ് കിട്ടും നമ്മളിത് വേവിച്ചൊക്കെ എടുക്കുമ്പോഴൊക്കെ. അപ്പോൾ അല്ലാതെ ഉരുളയാക്കിത്താലും മതി കേട്ടോ. വെറുതെ ബുദ്ധിമുട്ടായി ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഉരുളയാക്കിയിട്ടാലും മതി. അതായത് നന്നായിട്ട് വെള്ളം തിളക്കണം. എൻ്റെ വെള്ളം നന്നായി തിളച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എൻ്റെ ഷേപ്പൊക്കെ പോയി ഞാൻ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നന്നായി തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ച് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. 5-6 മിനിറ്റ് മതി ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ടിത് തണുത്ത വെള്ളത്തിലേക്ക് കോരി മാറ്റണം കേട്ടോ. തണുത്ത വെള്ളത്തിലേക്ക് ഈ ഓരോ ഉരുളകളും കോരി മാറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കിതൊരു സോസ് ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് മിക്സ് ആക്കാണ്ട്, അത്രയേ ഉള്ളൂ. വേഗം ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ, തീർച്ചയായിട്ടും വലിയവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഞങ്ങളിവിടെ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്കിപ്പോൾ സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ, ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ അത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വലിയുള്ളി ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വലിയുള്ളി ഇതാ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 വലിയുള്ളി അതി സ്പ്രിംഗ് ഓനിയൻ ആണെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ക്യാപ്സിക്കോ അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഇട്ട് കൊടുക്കുക, എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഒനിയനും വെറും ഒരു പിന്നെ ഗാർലിക്കും ഇട്ടിട്ടാണ് ചെയ്തത് കേട്ടോ. ഇതിലേക്ക് ഇതാ ഞാനിപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തത്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ സാധാ മുളക് പൊടിയും കാശ്മീരി പൊടിയും കുറച്ച് മിക്സാക്കിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതാ 1/4 ടീസ്പൂണ് കാശ്മീരിയും 1 ടീസ്പൂണ് സാധാ മുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂണ് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ല സോയാ സോസ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സോസിനൊരു മധുരവും എരിവും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. വായും തന്നെ വെള്ളം വരും. ഇതിൻ്റെ സ്മെല്ല് ഇപ്പോൾ തന്നെ ഭയങ്കരമായിട്ടോ, ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ്. നമുക്കിങ്ങനെ വായിൽ വെള്ളം വരുന്നൊരു സ്മെല്ല് വരും നമുക്കിത് ഈ സോസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ സോസിലേക്കിട്ടിട്ട് മിക്സാക്കിയെടുക്കുക ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ ഈ സംഭവം ഉണ്ടാക്കാൻ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പൊട്ടറ്റോയും കുറച്ച് മൈദയും കുറച്ച് കോൺഫ്ലവറും
ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ സോസിലൊന്ന് മിക്സാക്കി ഒന്ന് എടുത്തിട്ട് കഴിക്കുക, അത്രയേ ഉള്ളൂ. പോക്ക് വെച്ചിട്ട് കുത്തി കഴിക്കുക, അടിപൊളി കിട്ടും, ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും പൊട്ടറ്റോ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാണ്ടി ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. എൻ്റെ മറ്റ് വീഡിയോസുകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. ഇപ്പം ഞാൻ കൂടുതൽ കൂടെ വീഡിയോ ഇടാൻ ടൈം കിട്ടുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ പഴയ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. ഇനി അടുത്ത നല്ല റെസിപ്പിയോ വീഡിയോസോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ഇൻഷാ അള്ളാ ബൈ.